എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 23-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത്, സംസ്ഥാനത്ത് ബയോമെട്രിക് റേഷൻ മസ്റ്ററിംഗ് പരാജയപ്പെട്ട ആളുകൾക്ക് ഐറിസ് സ്കാൻ ഉപയോഗിച്ച് മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ്. വിവിധ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലാണ് ഐറിസ് സ്കാനർ ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടക്കുന്നത്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗവും മസ്റ്ററിംഗ് ചെയ്യണം എന്ന് നമുക്കറിയാം. അത് റേഷൻ കടകളിലൂടെ ചെയ്തപ്പോൾ വിരല് പതിയാത്തത് കൊണ്ട് പല ആളുകളുടെയും മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു. കുട്ടികളുടേത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കും വിരല് പതിയാത്ത മുതിർന്നവർക്കുമാണ് അതായത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലൂടെ മസ്റ്ററിംഗ് നടത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക ദിവസങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണ താലൂക്ക് സപ്ലൈ ഓഫീസിന് കീഴിൽ 24-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് സപ്ലൈ ഓഫീസിൽ വെച്ച് മസ്റ്ററിംഗ് നടക്കുന്നതാണ്. റേഷൻ കടയിലൂടെ മസ്റ്ററിംഗ് പരാജയപ്പെട്ട എല്ലാ അംഗങ്ങളും കുട്ടികളും നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. ഇനി ഒരു അവസരം ഇതുപോലെ കിട്ടിയെന്ന് വരില്ല. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് റേഷനും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താലൂക്കിൽ എന്നാണോ ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് താലൂക്കിൽ ഓഫീസിൽ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് സജ്ജീകരിക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാണ് പ്രധാന അറിയിപ്പായിട്ട് ഈ ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മസ്റ്ററിംഗ് പൂർത്തീകരിക്കാതെ റേഷൻ ഇല്ല, റേഷൻ മുടങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അവസരം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. മറ്റൊന്ന്, 25-ാം തീയതി വരെയാണ് മസ്റ്ററിംഗ് സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതുവരെ വിരൽ പതിക്കാതെ മസ്റ്ററിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർ റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. അവർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പരാജയപ്പെടുകയാണ് താലൂക്ക് ഓഫീസ് സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ എത്തിയിട്ട് ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മിക്ക താലൂക്കിലും 24-ാം തീയതി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐറിസ് സ്കാൻ ഉപയോഗിച്ച് കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്തുകൊണ്ടാണ് ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ച ഇവരെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ പെൻഷൻ പ്രഖ്യാപിക്കുമ്പോഴും കഴിഞ്ഞ 15 മാസമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ഒരു വിഭാഗം സംസ്ഥാനത്തുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളാണത്. വളരെ സങ്കടം ഉള്ള ഒരു കാര്യമാണ്. സംസ്ഥാന സർക്കാർ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനും ക്ഷേമ ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടി ഒരു വർഷത്തിലധികമായി ഭീമമായിട്ടുള്ള തുക ഓരോ ബിൽഡിംഗ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും മുമ്പ് 10 വർഷം 15 വർഷം മുമ്പൊക്കെ കെട്ടിടം ഉണ്ടാക്കിയ ആളുകളിൽ നിന്നെല്ലാം 10% സെസ് പിരിക്കുന്നുണ്ട്. അത് ഭീമമായിട്ടുള്ള തുകയാണ്. ആ ഒരു തുക പിരിച്ചിട്ട് പോലും ഈ പാവങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം വിമർശിക്കപ്പെടേണ്ട കാര്യമാണ്. സംസ്ഥാനത്ത് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയും ധനമന്ത്രി കെ എൻ ബാലഗോപാലും സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും ഇതേക്കുറിച്ച് അക്ഷരം പോലും പറയുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പ്രാവശ്യം ഇടപെട്ടതാണ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞതാണ്. അതിൽ ഒരു തീരുമാനം എടുക്കാം എന്ന് സർക്കാർ പറഞ്ഞിട്ടും 1-ോ 2-ോ മാസത്തേത് എപ്പോഴെങ്കിലും ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഓണത്തിന് പോലും വെറും 1600 മാത്രമാണ് ഈ പാവങ്ങൾക്ക് ലഭിച്ചത്. എന്തായാലും സർക്കാരിനോട് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത് ഈ പാവങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. മറ്റ് ക്ഷേമ പെൻഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പാവപ്പെട്ട ആളുകൾ ഞങ്ങൾക്കുള്ള പെൻഷൻ എന്തായി എന്നുള്ളത് നിരന്തരം കമന്റുകൾ കാണുകയാണ്. ഇതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഈ ഇവർക്കൊന്നും സർക്കാർ ഔദാര്യമായിട്ട് പെൻഷൻ നൽകുന്നതല്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവകാശമല്ല, അത് സർക്കാരിന്റെ ഔദാര്യമാണ് എന്നുള്ളത് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർ ആരുടെയും ഔദാര്യമല്ല. അവർ കൃത്യമായി ജോലിയെടുക്കുന്ന സമയത്ത് അംശാദായം അങ്ങോട്ടടച്ച് ഇവർക്ക് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ്. അതിങ്ങനെ മുടങ്ങുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ്. എന്തായാലും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 1 മാസത്തേത് അനുവദിച്ചിട്ടുണ്ട്. 1600 രൂപ വീതം 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച ആളുകൾക്കെല്ലാം ലഭിക്കും. ഈ ആഴ്ച തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകും എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയായിട്ട് തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. കയ്യിൽ വിതരണവും ശനിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആരംഭിക്കും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത്. അപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ അടുത്ത മാസം നവംബർ 1 മുതൽ 20-ാം തീയതി വരെയും മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട്. ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങുകയാണ് എങ്കിൽ അങ്ങനെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നവംബർ മാസത്തെ പെൻഷൻ നേരത്തെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അതായത്
ഇലക്ഷൻ 13-ാം തീയതിയാണ്. അതിനു മുമ്പ് നവംബർ പെൻഷൻ കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പ് നമുക്ക് പറയാനാകില്ല മുമ്പ് സർക്കാർ എങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. മറ്റ് ചില അറിയിപ്പുകളിലേക്ക് വന്നാൽ, പൊതുജനങ്ങൾക്ക് ട്രാൻസ്പോർട്ടർ കമ്മീഷണറെ സമീപിച്ചുകൊണ്ട് പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാവുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും രാവിലെ 11 മണി മുതൽ നിങ്ങൾക്ക് പരാതികൾ ചെന്ന് പറയാവുന്നതാണ്, പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 0471333 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കുന്ന വിവിധ തൊഴിൽ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയിൽ വായ്പയുടെ 25% പരമാവധി 2 ലക്ഷം രൂപ വരെ സബ്സിഡി വായ്പയിൽ ലഭിക്കും. 1 ലക്ഷം രൂപ എടുത്താൽ 2 ലക്ഷം വരെ തിരിച്ചടക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. അപേക്ഷാ ഫോമുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ നിന്നും www.employment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 0484-24-22-458 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒക്ടോബർ 30 അവസാന തീയതി. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് KSEB-യുടേതാണ്. വൈദ്യുതി സംബന്ധമായിട്ടുള്ള അപകട സാധ്യതകൾ വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. 94-46-01-01-01 എന്ന നമ്പറിലാണ് വാട്സപ്പ് മുഖേന നിങ്ങൾ ഈ പരാതികൾ അറിയിക്കേണ്ടത്. അപകട സാധ്യതയുള്ള പോസ്റ്റിന്റെ അല്ലെങ്കിൽ ലൈനിന്റെ ചിത്രം സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൃത്യമായ സ്ഥലം, പോസ്റ്റിന്റെ നമ്പർ, സെക്ഷൻ ഓഫീസിന്റെ പേര്, ജില്ല, വിവരങ്ങൾ അറിയിക്കുന്ന ആളുടെ പേര്, വിവരം അറിയിക്കുന്ന ആളുടെ ഫോൺ നമ്പർ കൂടി പരാതിയോടൊപ്പം നൽകണം. KSEB-യുമായി ബന്ധപ്പെട്ട പരാതികൾക്കും മറ്റ് അന്വേഷണങ്ങൾക്കും 1912 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അപകടം ഉണ്ടാക്കിയാൽ പിടിച്ചെടുക്കുന്ന നടപടി ഉണ്ടാകും. സംസ്ഥാനത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. 1988 മോട്ടോർ വാഹന വകുപ്പ് നിയമം 146-196 എന്നിവ പ്രകാരവും KMVR 191 പ്രകാരവും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ ഓടിക്കുന്നത് നിയമലംഘനമാണ്. ഇത് 3 വർഷം തടവോ 2000 രൂപ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ അതായത് പോലീസ് സ്റ്റേഷനിലെ SHO-യെ അറിയിച്ച് ആ ചാർജ് കൂടി ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് 3 വർഷം വരെ തടവ് ലഭിക്കും. അപകടം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഈ റഡാർ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തും. ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ സർക്കുലറാണ് ഇത്. അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഇന്നത്തെ ലൈബ്രറി അപ്ഡേറ്റിൽ ഉള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വയ്ക്കുക. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.